ഹാലെ ലുയ ഹാലെ ലുയ ഹാലെ ലുയ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അവിടുത്തെ നാമം പരിശുദ്ധനെന്നും അവിടുത്തെ നാമം കർത്താവെന്നും അവിടുത്തെ നാമം ആയിരിക്കുന്നവൻ ഞാനാകുന്നു എന്നുമാണല്ലോ അതിനാൽ സർവവ്യാപിയും സർവ്വശക്തനും സർവ്വജ്ഞാനവുമായ ആത്മാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം നമ്മൾ ആത്മാവിൽ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ജഡത്തെ നിഗനിച്ചുകൊണ്ട് ജഡ നമ്മുടെ വ്യക്തിത്വത്തിലുള്ള പാപത്തിൻ്റെ അവസ്ഥകളെ നിഗനിച്ചുകൊണ്ടുള്ളൊരു ജീവിതം തന്നെയാണ് യഥാർത്ഥമായ ആരാധന റോമക്കാർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പവലോസ് പറയുന്നതാണ് നിങ്ങളുടെ ജഡപ്രവണതകളെ നിങ്ങളുടെ ഉള്ളിലുള്ള ജഡത്തിൻ്റെ ഇച്ഛകളെ എല്ലാം ഉരിഞ്ഞു മാറ്റി വരും അതും ആ തരത്തിൽ പന്ത്രണ്ടിൻ്റെ ഒന്നിൽ റോമൻ പന്ത്രണ്ട് ഒന്നിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നതും അതാണ് ആത്മാവിലുള്ള ജീവിതത്തെ പറ്റിയാണ് കാലയിലും ഈ ആ നമുക്ക് നമ്മുടെ ആത്മാവിനെ നമ്മളും നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് നമ്മുടെ ആത്മാവിൽ ജീവിച്ചാൽ നമ്മെ തന്നെ നമ്മുടെ ആത്മാവിൽ അതായത് ആത്മരൂപമായി യേശുക്രിസ്തുവിൻ്റെ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന ആ സ്വർഗീയ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആ സ്വർഗീയ ഗോപിനിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്കും സ്വർഗപ്രാപ്തരായി തീരാൻ കഴിയും അതാണ് അപ്പസ്തോല പ്രവൃത്തിയിൽ ഏഴാം അധ്യായത്തിൻ്റെ അമ്പത്തൊമ്പതാം വാക്യത്തിൽ സ്തഫാനോസ് പറയുന്നത് എൻ്റെ തന്നെ തന്നെ യേശുക്രിസ്തുവിൻ്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അതിന് സാക്ഷ്യവും കിടപ്പുണ്ട് സുവിശേഷത അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ആത്മാവിലാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജഡത്തിൽ നിന്ന് വിട്ട് നമ്മുടെ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് തന്നെ ക്രിസ്തുരൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവരൂപമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ആത്മാവിന് നാശമില്ലെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് ഈ കാര്യത്തെ തമസ്കരിച്ചുകൊണ്ടാണ് ആത്മാവ് നശിക്കും എന്നൊക്കെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും സഭയിലേക്ക് കടന്നു വന്നത് അത് കത്തോലിക്കാസഭ മുതൽ പെന്തുക്കുസ്തഭ വരെയുള്ള എല്ലാ സഭാ വിഭാഗങ്ങളും ക്രിസ്തുവിൻ്റെ നാമം പറയുന്നുണ്ടെങ്കിലും അനേക തെറ്റുകൾ തെറ്റായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിലൂടെ ആത്മതത്വത്തിൽ നിന്നും ആത്മാവിൽ നിന്നും അകന്നു പോയ അവസ്ഥ ഇന്ന് ക്രൈസ്തവഗീതയിലുണ്ട് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പോലും ക്രൈസ്തവരെന്ന് പറയുന്നവർ പോലും ക്രിസ്തുവിനെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്ന ആ അക്രൈസ്തവരെന്ന് വിവക്ഷിക്കുന്ന ജനത്തിൽ പോലും അനേകരം വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ ക്രൈസ്തവഗീതയിൽ മാത്രം ഇത്രമാത്രം വേർതിരിവും തമ്മിത്തല്ലും എല്ലാം ഡിനോമിനേഷൻസും ഡിനോമിനേഷൻസ് ഇരുപത്തയ്യായിരത്തോളം സഭകളാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രൈസ്തവ സഭകളെന്നും പറഞ്ഞ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് യോജിച്ചുകൂടാ യോജിപ്പില്ലാത്ത വിധത്തിൽ അകലപ്പെടുന്ന തരത്തിൽ തിന്മയുടെ പിടിയിൽ കിടക്കുകയാണ് സഭയുടെ ആ നേതൃത്വസ്ഥാനം മുതൽ താഴെ വരേക്കും ഭൗതിക തലത്തിൽ ജഡ താല്പര്യ ജനീക താൽപ്പര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലുള്ള നമ്മുടെ ഭൗതിക ജീവന് വില കൊടുത്തിരിക്കുന്നിടത്തോളം ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ ജീവിക്കുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല യോഗ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തോട് ബന്ധപ്പെട്ടാണ് നമ്മളിത് പറയുമ്പോൾ കർത്താവ് പറയുന്നു നീ ആത്മാവിൽ ജനിക്കേണ്ടതുണ്ട് അതിനാണ് വീണ്ടും ജനനം നമ്മളതൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല എങ്കിലും ഗ്രീക്ക് ഭാഷയാണ് പുതിയ നിയമത്തിൻ്റെ എഴുത്ത മൂല ഗ്രന്ഥത്തിലുള്ളത് മനഃപൂർവ്വം തങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതിനെ സ്ഥിരീകരിക്കാൻ വളച്ചൊടിച്ച് ഈ കാര്യങ്ങളിൽ തെറ്റുവരുത്തിയിരിക്കുന്നത് തിരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണെന്ന് തുറന്ന് ഞാൻ വീണ്ടും പറയുക പറയേണ്ടത് പറയേണ്ടവരോട് പറയണമെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത് കർത്താവ് പെയാണ് ചെയ്തത് അല്ലാതെ പൗരോഹിത്യത്തിൻ്റെ വലിയ ഒന്നാമത് തന്നെ പുതിയ നിയമത്തിൽ പൗരോഹിത്യമില്ല മുന്നിൽ നിന്ന് നയിക്കുന്ന ശുശ്രൂഷയാണ് വൈദികരുണ്ട് അതിനെ മൂപ്പന്മാർ ശ്രേഷ്ഠന്മാർ എന്നൊക്കെ പറയുന്നു ആ എത്രാം സ്ഥാനവുമുണ്ട് അതെങ്ങനെയൊക്കെയാണെന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ള വാക്ക് ഇതൊക്കെ നിങ്ങളും വായിക്കുക മനസ്സിലാക്കേണ്ടവർ അല്ലാതെ ഞാനതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഇപ്പം പറയുന്നില്ല ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് ആ മനുഷ്യൻ ആത്മാവും ദേഹിയും ദേഹവുമുള്ളൊരു വ്യക്തിയാണ് വാസ്തവത്തിൽ മനുഷ്യൻ ദേഹവും ദേഹിയുമുള്ളതിനെയാണ് മനുഷ്യനെന്ന് പറയുന്നത് അതിൽ ഉപ്പ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ മണ്ണുകൊണ്ട് പൊടികൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവൻ്റെ നാശാരാന്ധനങ്ങളിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് വാസ്തവത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കത്തോലിക്കാ സഭയുടെ പിന്നെ സീറോ സീറോമനവാർ സഭയോടുമൊക്കെ ബന്ധപ്പെട്ട് പി ഒ സി ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത് പിന്നെ മനുഷ്യൻ ജീ തീർന്നു എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് ജീ പിന്നെ ദേഹി എന്ന് തന്നെ അവിടെ എഴുതേണ്ടതാണ് സോൾ ദേഹി അതുകൊണ്ട് ദേഹി എന്താണ് സോൾ എന്താണെന്ന് ഒന്നുകൂടെ നിങ്ങൾ കേട്ടിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ അതുകൂടെ ഒന്നുകൂടെ പറയാം പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ ആത്മാവ് എന്നുള്ളതിന് റൂഹ് എന്ന പദവും പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്നുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ന്യൂമ എന്ന പദത്തിന് ആത്മാവ് എന്ന മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ന്യൂമ എന്ന ഗ്രീക്ക് പദത്തിന് ആത്മാവ് എന്ന ആധ്യാത്മികവും ആത്മീയവുമായ അർത്ഥം നൽകുമ്പോൾ മറ്റു ചില അർത്ഥങ്ങൾ കൂടി ഈ പദത്തിന് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ ഗാഡ് ഈ സ്പിരിറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പറയുമ്പോൾ ദൈവം ആത്മാവാണെന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നുണ്ട് ദൈവം ആത്മാവാണ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ്പിരിറ്റ് എന്നുള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ദൈവവിശ്വാസികളെല്ലാം ഏത് മതവിശ്വാസത്തിലുള്ള ഒരു ഗോഡ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്പിരിറ്റിന് എന്നാൽ മനുഷ്യൻ്റെ ആത്മാവ് എന്നുള്ളതിന് സ്പിരിറ്റ് സ്മോൾ ലെറ്റർ തന്നെയാണ് ഇംഗ്ലീഷിൽ വിവക്ഷിക്കാറുള്ളത് ന്യൂമ എന്ന ഗ്രീക്ക് പദം ദുഷ്ടാരൂപികളെയും തിന്മയുടെ ശക്തികളെയും മറ്റും സൂചിപ്പിക്കുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ പദപ്രയോഗമായിട്ടുണ്ടെന്ന് കൂടെ ഞാൻ ഇത്തവണത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് പത്തായുടെ സുവിശേഷ പത്താം മധ്യായ ഒന്നാം വാക്യത്തിൽ അശുദ്ധാത്മാക്കൾ എന്നുള്ളതിന് അൺക്ലീൻ സ്പിരിറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പദപ്രയോഗമുള്ളത് ദുഷ്ടരായ ആത്മാക്കൾ ദുരാത്മാക്കൾ എന്നൊക്കെ പൈശാശീകളെ പറ്റി ഈവിൾ സ്പിരിറ്റ് എന്നുള്ള പദപ്രയോഗവും ബൈബിളിലുണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കും ഗ്രീക്കിൽ ന്യൂമ എന്ന പദം ഉപയോഗിക്കുന്നതിനാൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുകൊണ്ടും വേറെ മദ്യത്തിന് മദ്യത്തിന് സ്പിരിറ്റ് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ പലതരത്തിൽ ഈ പദം ഉപയോഗിക്കുന്നതുകൊണ്ട് എവിടെ എപ്പോൾ എങ്ങനെ ഈ കോൺസ്റ്റ അതിൻ്റെ അവിടെ ഏതിനോട് ചേർത്താണ് സ്പിരിറ്റ് എന്ന പദം അല്ലേ ന്യൂമ എന്ന പദം ന്യൂമ എന്ന പദം നമ്മളിവിടെ ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്നും സ്പിരിറ്റെന്നും ആത്മാവെന്നൊക്കെ പറയുന്ന പദം എവിടെയാണ് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അൺക്ലീൻ സ്പിരിറ്റ് ഈവിൾ സ്പിരിറ്റ് എന്നൊക്കെ എടുത്തു പറഞ്ഞു ബൈബിളിൽ പരാമർശമുണ്ടല്ലോ അപ്പോൾ പിന്നെ ബൈബിളിൻ്റെ ആശേഷത്തെ വിവേചിച്ച് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വായിക്കുവാനും ഏശയായ പുസ്തകത്തോട് ചേർന്ന് നമുക്ക് പറയാം ന്യൂമാ എന്ന പദം ന്യൂമാ എന്ന പദം എപ്പോൾ എവിടെ ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഒരു നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും ആത്മാവിൽ ജീവിക്കുവാനും ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് കർത്താവിനോട് പിഞ്ചൊല്ലുന്നവർ തീർച്ചയായിട്ടും ക്രൈസ്തവരെന്ന് പറയുന്നവർ പരിശുദ്ധാൽ ആശ്രയിച്ച് ഇത് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ടും ഇത് നിങ്ങളോട് പറയാൻ കടപ്പെട്ടതെന്നുള്ളതിൽ ഞാൻ വീണ്ടും നിലയിൽ ഞാൻ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുകയാണ് ആത്മാവിനെ ന്യൂമ എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ ഉള്ളതുപോലെ ദേഹിക്ക് സ്യൂ കെ എന്ന പദമാണ് ഗ്രീക്കിലുള്ളത് ഹീബ്രു ഭാഷയിൽ ഗ്രീക്ക് ദേഹിക്ക് നെഫേഷ് എന്ന പദം ഉപയോഗിക്കുന്നു ഇത് മനുഷ്യ വ്യക്തിയെ സൂചിപ്പിക്കുന്ന പോലെ ജീവൻ പ്രാണൻ എന്നി എന്നിങ്ങനെയുള്ളതെ സൂചിപ്പിക്കുന്നുണ്ടത് കൂടെ ഞാൻ ഓർക്കണം നമ്മൾ ഓർക്കണം ഈ വാക്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച ആത്മാവ് നശിക്കുമെന്ന് വ്യാഖ്യാനിച്ച കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്ര പഠനങ്ങളെപ്പറ്റിയും സി സിയിൽ വന്ന തെറ്റിനെ പറ്റിയും പറയാൻ വേണ്ടിയാണ് ഞാനിത് മുൻകൂറിയായി നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ട് ആ തെറ്റ് തെറ്റ് ആയിട്ടുള്ളത് തിരുത്തണമെന്ന് സഭാധികാരികളോടും ഇതിന് ബന്ധപ്പെട്ടവരോടും പിന്നെ ഒന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയുമാണ് അലുയ്യ നെഫേഷ് എന്ന പദം ഇത് മനുഷ്യ വ്യക്തിയെ പോലെ ജീവൻ പ്രാണൻ എന്നുള്ളതിനെയും സൂചിപ്പിക്കുന്നുണ്ടെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം ബൈബിൾ പണ്ഡിതന്മാരിൽ ചിലർ ഗ്രീക്കിൽ ജീവന് ബയോസ് സ്യൂ കെ ഷോയ് എന്നീ പ്രകാരം മൂന്ന് പദങ്ങൾ ഉപയോഗത്തിലുള്ള പ്രയോഗത്തിലുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടെ ഞാനിത് ഈ സംബന്ധമായി പഠനത്തോട് ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിക്കുകയാണ് കാരണം ഓരോ മനുഷ്യനും മുമ്പിൽ തുല്യ പ്രാധാന്യവും മുഖപക്ഷമില്ലാതെ നമ്മളെ കാണുന്ന ദൈവത്തിന് ഓരോരുത്തരും പിന്നെ വിലപ്പെട്ടവരാണ് അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും വിലപ്പെട്ടവരായി കരുതി ഞാൻ അറിയുന്ന സത്യം പറഞ്ഞ് പോയെന്ന് പോയിട്ട് വേണം സുവിശേഷത്തിൻ്റെ സത്യം ഉള്ളങ്ങളിൽ എഴുതി തരുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നും എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ആത്മാവിനെപ്പറ്റി ശരിയായ ബോധ്യം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണെന്നും അത് ആ പ്രകാശത്തേക്കെടുത്താൻ ഒരിക്കലും സാത്താൻ സാധ്യമല്ലെന്നും അതിനാൽ നമ്മുടെ ആത്മാവിന് നാശമില്ല ആത്മാവിന് നാശമുണ്ടെന്നുള്ള പഠനം കത്തോലിക്ക സഭയിൽ ഉള്ളത് തീർച്ചയായും മാറ്റി സത്യം കണ്ടെത്തി നമ്മൾ പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്നുള്ളത് കൂടെ ഞാൻ ഇത്തരണത്തിൽ ഇതിനോട് ബന്ധപ്പെട്ടവരെയും ഇത് കേൾക്കുന്നവരെയും ഞാൻ അറിയിക്കുകൂടിയാണ് മറ്റൊന്നുമില്ല ദേഹത്തിന് സോമ എന്ന പദം ഗ്രീക്കിൽ സാധാരണ പ്രയോഗമുണ്ട് കേട്ടോ സോമ ദേഹത്തിന് തെസ്ലോനിക്ക ലേഖനത്തിൽ അഞ്ചാം പദ്ധതിയായി ഇരുപത്തി വാക്യം ഞാൻ മുകളിൽ എഴുതിയിരുന്നു എഴുതിയിരുന്നത് മുകളിൽ പറഞ്ഞിരുന്നത് ഓർക്കണം ഓർക്കണമേ അത് അതായത് തെസ്ലോണിക്കൽ ലേഖനത്തെ പറ്റി തെസ്ലോണിക്കർക്ക് ഞാൻ ഒരിക്കലും ഇതിൽ പ്രതിപാദിച്ചിരുന്നു അത് നമ്മൾ ഓർക്കണം ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്രകാരമാണ് ഈ വാക്യമുള്ളത് മെയ് ദ ഗോഡ് ഓഫ് പീസ് ഹിംസെൽഫ് സാങ്ക്ടിഫൈ യു എൻറ്റയർലി ആൻഡ് മേ യുവർ സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് ബോഡി ബി കെപ്റ്റ് സൗണ്ട് ബ്രാക്കറ്റ് ഇൽ കംപ്ലീറ്റ് ആൻഡ് ബ്ലെയിംലെസ് അറ്റ് ദ കമ്മിങ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് വൺ തെസ്ലോനി ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി ത്രീ അതെ നമ്മൾ നമ്മുടെ ബോഡിയും അതായത് നമ്മുടെ ശരീരവും നമ്മുടെ ദേഹി അങ്ങനെ നമ്മുടെ വ്യക്തിത്വം നിർമ്മലമായിരിക്കും ആക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിൽ ജനിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് വ്യക്തമായി ഈ ഒന്ന് ഒന്ന് തെസ്ലോനി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ പൗലോസ പുസ്തകം പറയുന്നത് നമ്മൾ ആത്മാവിൽ പറ്റി അവിടെ പറയുന്നത് ആത്മാവിൽ ജീവിക്കണമെന്ന് യേശു പറയുന്നത് ഇവിടെ ഈ വാക്യത്തിൽ അത് നിങ്ങൾ ഗ്രീക്കിൽ നോക്കിയാലും അവിടെ ന്യൂമ ശു സോമ എന്ന് ആത്മാവിന് ന്യൂമ എന്നും ദേഹിക്ക് ശു എന്നും ശരീരത്തിന് സോമ എന്നുമാണ് ഗ്രീക്കിൽ പിന്നെ ഒറിജിനൽ ബൈബിളിൽ ഉള്ളത് മൂലഗ്രന്ഥത്തിൽ ഉള്ളത് അപ്രകാരം തന്നെയാണ് അതിനെയൊക്കെ തെറ്റിച്ചാണ് ഇവിടെ ഇപ്പോഴേ തെറ്റായ വ്യാഖ്യാനം കൊണ്ടുതിരിക്കുന്നത് അതുകൊണ്ട് തെറ്റ് വ്യാ വ്യാഖ്യാനം തിരുത്തേണ്ടതുണ്ട് മൂലഗ്രന്ഥത്തിലുള്ള പദങ്ങളുടെ യഥാർത്ഥ അർത്ഥവും ആശയവും കണക്കിലെടുക്കാത്ത പഠനങ്ങളും വ്യാഖ്യാനങ്ങളും മനുഷ്യൻ്റെ ആത്മാവ് എന്ന ഉണ്മ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണെന്ന് ഉള്ളതാക്കി തീർത്തിരിക്കുന്നുവെന്ന് പറയാതിരിക്കുക എനിക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഹലേ ലൂയ്യ കേരള കത്തോലിക്കാ സഭ ആധികാരികമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബൈബിൾ വിജ്ഞാനകോശം എന്ന ബൈബിൾ ശാസ്ത്ര ദൈവശാസ്ത്ര നിഘഢുവിൽ ഞാനൊരു നോട്ട് കൂടെ നോക്കി ഞാനിപ്പോൾ നോട്ട് എടുത്തു വച്ചിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വക കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റാൻ പാടില്ല ഉള്ളത് സത്യസത്യമായി ഞാൻ അവതരിപ്പിക്കാൻ കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ആത്മാവ് എന്ന ഉപശേഷകത്തിൽ ഈ ഗ്രന്ഥത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം പേജ് മുതൽ തൊണ്ണൂറ്റിയേഴാം പേജ് വരെയുള്ള താളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം പുതിയ നിയമസത്തയുമായി യോജിക്കുന്നതല്ല എന്ന് ഞാൻ പറയുമ്പോൾ ദയവായി എന്നോടായാലും പരിഭവിക്കരുതെന്ന് ബന്ധപ്പെട്ടവരോട് വിനയത്തോടെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊള്ളട്ടെ ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ ചീഫ് എഡിറ്ററായിട്ടുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ രണ്ടാം പതിപ്പാണ് എൻ്റെ കൈവശമുള്ളത് അതായത് ഒ ഐ ആർ എസ് സി എസ് ഐയും ബിബ്ലിയായും ചേർന്ന് പൗരസ്ത്വ വിദ്യാപീഠം വടബാദൂർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദൈവശാസ്ത്ര നീകണ്ടു എൻ്റെ കയ്യിലുണ്ട് അതിൽ ചീഫ് എഡിറ്റർ ഫാദർ മാത്യു വെള്ളാനിക്കലാണ് അദ്ദേഹം ദൈവശാസ്ത്ര പണ്ഡിതനായി സഭയെ അംഗീകരിച്ചിട്ടുള്ളതാണ് വലിയ തെറ്റ് ആത്മാവിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഇവിടെ വരുത്തേണ്ടത് ആത്മാവ് നശിക്കൂ എന്നുള്ള പഠനത്തോട് ചേർത്ത് അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശരിയായിട്ടുള്ളതിനെ മറച്ചു പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കാതെ ഞാൻ മുന്നോട്ട് പോയാൽ ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി തീരാതിരിക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവനാകാതെ പിന്നെ മറ്റുള്ളവരോട് ചേർന്നിരിക്കുന്നത് പോലെയാണ് സത്യം പചനമാണ് വചനത്തിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ പചനം എന്ത് പറയുന്നു അതാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെ വരുമ്പോൾ പിന്നെ മനുഷ്യൻ്റെ ആത്മാവ് എന്തുണ ആത്മീയ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാത്ത ദൈവശാസ്ത്ര വ്യാഖ്യാനമാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള താളുകളിലായി പേജ് തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളാനിക്കലച്ചൻ ചീഫ് എഡിറ്ററായിട്ടുള്ള ഈ പിന്നെ ബൈബിൾ ദൈവശാസ്ത്ര നിഗണ്ടൂര് അല്ലെങ്കിൽ ബൈബിൾ വിജ്ഞാനകോശം എന്ന് പറയുന്ന പുസ്തകത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി ചേർത്തിരിക്കുകയാണ് തെറ്റുതന്നെയാണ് എഴുതിയിരിക്കുന്നത് അവിടെ തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല ഹീബ്ര ഭാഷയിൽ നെഫേഷ് എന്നുള്ള പദത്തിന് ദേഹി എന്നും അഥവാ ജീവൻ എന്നുമാണ് മലയാളത്തിൽ പദപ്രയോഗം വരുത്തേണ്ടത് വര വരേണ്ടതും വരുത്തേണ്ടതും ഷോൾ എന്ന് ഇംഗ്ലീഷ് പറയുന്നതിന് വ്യക്തി അഥവാ ദേഹി എന്നിങ്ങനെയുള്ള അത് അർത്ഥമാണുള്ളത് ദേഹിക്ക് അഥവാ പ്രാണന് ജീവന് ഗ്രീക്ക് ഭാഷയിൽ ഷു എന്ന വാക്കാണ് ഉപയോഗത്തിലുള്ളത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഏഴാം വാക്ക് വിപ്രകാരമാണുള്ളത് ദെൻ ദ ലോഡ് ഗോഡ് ഫോംഡ് മേൻ ഫ്രം ദസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ബ്രീത്ത് ഇൻ ടു ഹിസ് നോസിൽ ദ ബ്രെത്ത് ഓഫ് ലൈഫ് ആൻഡ് മേൻ ബിക്കെയിം എ ലിവിംഗ് സോൾ ആ ജീവിക്കുന്ന വ്യക്തിത്വമുള്ള ഒന്നാണ് മനുഷ്യനെന്നാണ് അവിടെ പറയുന്നത് ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ ആസാരന്ധനകളിലേക്ക് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് ഉൽപ്പത്തി രണ്ടാമധ്യായം ഏഴാം വാക്യത്തിന് മലയാളത്തിൽ പരിഭാഷ വരുത്തേണ്ടത് ഇപ്രകാരമാണെങ്കിലേ ഈ വാക്യത്തിൻ്റെ ആധ്യാത്മിക ആശയം വ്യക്തമാവുകയുള്ളൂ ഈ വാക്യത്തിന് ഹീബ്രുവിൽ മൂലഭാഷയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നെഫേഷ് എന്നാണ് ദേഹിക്ക് പറഞ്ഞിരിക്കുന്നത് വെള്ളാരിക്കലച്ചന് ഈ ഞാൻ പറഞ്ഞ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിൽ മനഃപൂർവ്വം ആ നെഫേഷിനെ ആത്മാവാക്കി തിരുത്തി കുറിച്ചുകൊണ്ട് ആത്മാവിന് നാശമുണ്ടെന്നുള്ള തെറ്റായ വ്യാഖ്യാനത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇവിടെ വലിയ തെറ്റ് തന്നെയാണ് വലിയ തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ ഞാൻ വരാം ഇവിടെ ഞാനത് എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് ആരെയും മാറ്റി നിർത്താനല്ല സത്യത്തിന് സാക്ഷ്യം നൽകേണ്ടവരുടെ സത്യത്തിന് പകരം വചനത്തെ പോലും വളച്ചടിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ആത്മാവ് നശിക്കുമെന്നൊരു ദൈവശാസ്ത്ര പഠനം തെറ്റായി വന്നതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഏത് തരത്തിലും വചനം പോലും വളച്ചൊടി വളച്ചൊടിക്കുവാൻ മടിയില്ലാതിരിക്കുന്നവർ എങ്ങനെയാണ് സഭയുടെ ദൈവശാസ്ത്ര കാര്യങ്ങളിൽ സത്യസന്ധമായി പോകുന്നവരാണെന്ന് പറയാൻ കഴിയുന്നത് അവരവരുടെ സ്ഥാപിത താല്പര്യം അവരവരുടേതായ മനുഷ്യ ബുദ്ധി സ്ഥാപിച്ചുകൊണ്ട് ആത്മാവിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന തരത്തിൽ കത്തോലിക്ക പിന്നെ പി ഒ സി ബൈബിളിൽ അനേക സ്ഥലത്ത് ആത്മാവിനെ പറ്റി പറയുന്നിടത്ത് തന്ത്രപൂർവ്വം പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ആത്മാവ് എന്നുള്ളത് പരിശുദ്ധാത്മാവ് എന്നൊക്കെ കയറ്റി എഴുതി പലതരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ പോലും എൻ ആർ എസ് പി അതായത് പിന്നെ റിവൈസിങ് കത്തോലിക്ക പിന്നെ റിവൈസിങ് ഇംഗ്ലീഷ് വെർഷനിൽ പോലും വരുത്തിയിട്ടുണ്ട് തെറ്റാണിത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങൾക്കിഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ നിങ്ങൾ ഈ സ്ഥാനങ്ങളിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഞങ്ങളാണിതിനെ നയിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ അന്തന്മാരാണ് അന്തന്മാർ വഴി നടത്തിയാൽ അതിൻ്റെ പിന്നാലെ പോകുന്നവരും കുഴിയിൽ വീഴും അന്തനന്തനെ വഴി നടത്തിയാൽ ഒന്നും അറിയത്തില്ലാത്ത പാവം ജനമാണിത് അവരൊക്കെ ഒന്നുമല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളൽത്തിലുള്ളത് കൊണ്ട് വിശുദ്ധിയോടെ തലമുറകളിലൂടെ വന്ന മാതാപിതാക്കളിലൂടെ വന്ന പഠനങ്ങളിലൂടെ ഒക്കെ ദൈവമേന്ന് പാപം ചെയ്യാതെ ജീവിക്കുന്നുണ്ട് അത് നിങ്ങൾ ഈ തലപ്പത്തിരിക്കുന്ന ആരുടെ ഉപദേശം കൊണ്ടല്ല ഒരിക്കലുമല്ല അവരുടെ ഹൃദയത്തിൽ ദൈവം എഴുതി കൊടുത്താൽ മനസാക്ഷിയിൽ എഴുതിയ നിയമം അനുസരിച്ച് അവർ അപ്രകാരമായിരിക്കുകയാണ് അവർ രക്ഷപ്പെടുവുന്ന പൗലോസ് അപ്പസ്വലറ്റ് റോമക്കാർ എഴുതി ലേഖനം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വായിച്ചു നോക്കാം ഇത് ഞാൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ആത്മാവ് നശിക്കുമെന്നുള്ള കാര്യം പറഞ്ഞ് പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ബൈബിളിലും ദൈവശാസ്ത്രത്തിലും തെറ്റു വരുത്തുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കുകയാണ് ആക്ഷരികമായി അങ്ങനെ ആല അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മുഖത്തോട്ട് നോക്കി തന്നെയാണ് പറയുന്നത് തെറ്റാണിത് ഹാല ലുയ്യ ഹാലുയ്യ വീണ്ടും സഭയുടെ ആധികാരിക മലയാളം ബൈബിൾ നിങ്ങട്ടുവിൽ ബൈബിൾ വിജ്ഞാനകോശത്തിൽ ഈ വാക്യത്തിൽ തെറ്റായ വ്യാഖ്യാനവും അർത്ഥമാണ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് പറയാതെനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല സാധ്യമല്ല മേൽപ്പടി ഗ്രന്ഥം പേജ് തൊണ്ണൂറ്റിയഞ്ചിൽ ഇപ്രകാരം വായിക്കുന്നു ഹീപ്രുവിലുള്ള നെഫേഷ് നെഫേഷ് എന്നാണ് എന്ന പദമാണ് ബൈബിളിൽ ആത്മാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശുദ്ധ തെറ്റാണ് ന്യൂമ എന്നുള്ള പദമാണ് ഗ്രീക്ക് ഗ്രീക്കിൽ വരുമ്പോൾ അതായത് നെഫേഷിന് നെഫേഷ് എന്ന പദം നമ്മുടെ പിന്നെ ദേഹിയെ പരാമർശിക്കുന്നതാണ് അത് പിന്നെ ഗ്രീക്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്യൂ എന്നാണ് ഉപയോഗിക്കേണ്ടത് അതിന് ആത്മാവെന്ന് ആണെന്ന് ഒരു യാതൊരു മടിയുമില്ല നിർലജ്ജം ഇവർ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിൽ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുകയാണ് ആരെ കബളിപ്പിക്കാനാണിത് ആത്മാവ് നശിക്കില്ല അത് ദൈവത്തിൻ്റെ വിളക്കാണ് ഹാലുയ്യ 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം ദൈവത്തെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഹലെ ലുയ്യ മേർപ്പടി ഗ്രന്ഥം പേജ് തൊണ്ണൂറ്റഞ്ചിൽ ഇപ്രകാരം വായിക്കുന്നു ഹീപ്രവിലുള്ള നെപ്പേഷ് എന്ന പദമാണ് ബൈബിളിൽ ആത്മാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രീക്കിൽ ഇത് സൈക് സൈക് എന്നും ലാറ്റിനെ ആനിമ എന്നുമാണ് ഇതിന് പ്രധാനമായും ശ്വാസം ശ്വസനം എന്ന അർത്ഥമാണുള്ളത് നെപ്പേഷ് എന്ന പദം സാധാരണ ജീവനുള്ളതിനെ സൂചിപ്പിക്കുന്നു ആദവിനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് ദൈവം ശ്വാസം കൊടുത്തപ്പോൾ അവൻ ജീവനുള്ള ആത്മാവായി വീണ്ടും ആവർത്തിച്ച് എഴുതുകയാണ് അവിടെ ജീവനുള്ള ദേഹിയായി എന്ന് പറയുന്നതിന് പകരം ആത്മാവായി എന്ന് പറഞ്ഞിട്ട് ഈ ആത്മാവിന് നാശമാണെന്ന് വരുത്തി തീർക്കണം അങ്ങനെ തെറ്റായ വ്യാഖ്യാനവും കൊണ്ട് നടക്കുകയല്ലേ ഒന്നാമത് ബൈബിളിൽ നെഫേഷ് എന്ന ഗ്രീക്ക് പദം ദേഹിക്കാണ് കൽപ്പിച്ചിട്ടുള്ളത് അത് മനു അതിന് മനുഷ്യജീവൻ എന്ന അർത്ഥമാണുള്ളത് അതിനാൽ തന്നെ വ്യക്തി മനുഷ്യ വ്യക്തി എന്ന അർത്ഥവും പ്രാധാന്യവുമാണുള്ളത് നമ്മളത് മനസ്സിലാക്കണം നെഫേഷ് എന്ന പദത്തിന് ആത്മാവ് എന്ന അർത്ഥം മേൽപ്പടി നികുവിൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവ ജീവശാസം തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവ് തെറ്റായ ബോധ്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും കഥാവായ ദൈവം തന്നിലേക്ക് അവനിലേക്ക് ഊതിയപ്പോൾ നാസാരന്ത്രങ്ങളിലേക്ക് ഊതിയപ്പോൾ പരിശുദ്ധാത്മാവാണ് കടന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ട് തെറ്റാണത് മനുഷ്യൻ്റെ പ്രാണനെയാണ് അവിടെ കർത്താവ് നിക്ഷേപിച്ചത് പ്രാണൻ മനുഷ്യനിലുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ശ്വാസം എടുക്കുന്നത് ഭൂമി വായുമണ്ഡലത്തിൽ നിന്നും അത് മനുഷ്യ ശരീരത്തിൻ്റെ ജീവനെ പറ്റി പറയുന്നതാണ് ദേഹിയെ പറ്റി പറയുന്നതാണ് അവിടെ പരിശുദ്ധാത്മാവിനെ അപ്പോൾ നൽകിയിട്ടില്ല ഇങ്ങനെ ആക്കി ജീവനുള്ളതായി തീർന്നപ്പോൾ ദൈവം ആത്മാവായ ദൈവം തൻ്റെ തന്നെ പ്രകാശമായ പ്രകാശമായി മനുഷ്യനിൽ തന്നെ തന്നെ നൽകുന്ന സ്നേഹത്തിനായി നിക്ഷേപിച്ചതാണ് നമ്മുടെ ആത്മാവ് അത് ദൈവത്തിൻ്റെ പ്രകാശമാണ് ആ പ്രകാശത്തിൽ അന്ധകാരമൊട്ടുമില്ല ആ നാഥവിനാൽ നമ്മുടെ ആത്മാവ് ദശിക്കുകയില്ല വീണ്ടും നെഫേഷ് എന്ന പദത്തിന് ആത്മാവ് എന്ന അർത്ഥം മേൽപ്പെടി നികുണ്ടുവിൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവശാസം തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്നുള്ള തെറ്റായ ബോധ്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം ആത്മീയമായ ഇത് വലിയ തെറ്റ് തന്നെയാണ് തെറ്റായ വ്യാഖ്യാനമാണ് ഞാൻ ഉറപ്പിച്ച് പറയും മാത്രമല്ല വലിയ തെറ്റാണിത് ക്രിസ്തുവിൽ ആത്മാവിൽ ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടതിന് പകരം ആത്മാവ് നശിക്കും എന്നുള്ള പഠനവുമായി ദൈവവചനത്തെ നേരെ തലതിരിച്ച് പഠിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണെന്ന് കൂടെ ഞാൻ പറയും നെഫേൺസ് എന്ന ഗ്രീ ഹീബ്രു പദത്തിന് ഷൂ എന്നാണ് ഗ്രീക്കിലുള്ള പദപ്രയോഗം ആര് ഈ പറയുന്ന ചീഫ് എഡിറ്റർ പോലുള്ള അവർക്കും അറിയാം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് മർക്കട മുഷ്ടി ആത്മാവ് നശിക്കുമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്നും തെറ്റേ തെറ്റേ തെറ്റ് ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് ദൈവശാസ്ത്ര കമ്മീഷൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ വക്താവ് സീറോ മലവർ സമയത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാൻ അഭിമന്യ പാമ്പളാനി പിതാവ് ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞാൻ മാത്യു വെള്ളയാണിക്കിളച്ചനോട് പറഞ്ഞപ്പോൾ മാത്യു വെള്ളാനിക്കിളച്ചൻ എന്നോട് പറഞ്ഞ സഭയുടെ പഠനമായി നോക്കുമ്പോൾ അത് ശരിയല്ല നോക്കണം പിടിവാശി മർക്കടമുഷ്ടി പഴയ പരീക്ഷഭാവത്തിലുള്ള ആ ഭൂതക്കണ്ണാടി വെച്ചിട്ടുള്ള നോട്ടവും സഭയുടെ സഭ മനുഷ്യരാൽ അനേക തെറ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരാൽ സഭയുടെ പേരിൽ മനുഷ്യരാൽ അനേക തെറ്റ് ചെയ്തുകൊണ്ട് ആ തെറ്റെല്ലാം സഭയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു പോകുന്ന സഭയ്ക്ക് തെറ്റ് പറ്റുകയില്ല ഇങ്ങനെയുള്ള ദൈവശാസ്ത്ര വിദഗ്ധന്മാരും ആ ഇങ്ങനെയുള്ളവരും ഒക്കെ കൂടിയാണ് സഭയുടെ സഭയുടെ പേരിൽ തെറ്റാരോപിച്ചുകൊണ്ട് അനേകം തെറ്റ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത് വചന ദുർ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചും ആ പിന്നെ അനേക തിന്മകളുടെ മുഴുകിയ പ പഴയ അധാർമികത പേപ്പസിയിൽ ജീവിച്ച മാർപ്പാപ്പാമാരും അതുപോലെ ബന്ധപ്പെട്ട് കുരിശുത്വമൊക്കെ നടത്തി ആ ഇരുണ്ട യുഗമൊക്കെ സൃഷ്ടിച്ചവർ അത് കർത്താവിൻ്റെ സഭയിലുള്ളവരല്ല കർത്താവിൻ്റെ നാമത്തിൻ നാമത്തിൻ്റെ മറവിടിച്ചുകൊണ്ട് അവർ ചെയ്ത തെറ്റിനെ സഭയുടെ മേൽ ആരോപിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇന്നും സഭയുടെ ആളുകളാണെന്ന് പറഞ്ഞ് തെറ്റായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ നടത്തുന്നവർ കർത്താവിൻ്റെ ആത്മാവിലാണെന്ന് അവർ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല കാരണം ആത്മാവിന് തെറ്റുപറ്റുകയില്ല തെറ്റുപറ്റുകയില്ല കർണശമായി കർക്കശമായി പറയാണ് ആരുമായിക്കോട്ടെ തിരുത്താനുള്ളത് തിരുത്തുന്നില്ലെങ്കിൽ ആത്മാവിൽ ജീവിക്കുവാൻ ആത് പിന്നെ ആത്മാവ് മനുഷ്യൻ ആത്മാവായി തീരണമെന്നുള്ള സുവിശേഷ സത്യത്തെ മറച്ചു പിടിക്കുവാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ സുവിശേഷകരും അതിനു മുകളിലുള്ള സഭയുടെ തലപ്പത്തിരിക്കുന്നവരും ഹാളിൽ ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനാൽ ഞാൻ അറിയുന്ന സത്യത്തെ യാതൊരു ഭയവുമില്ലാതെ കർത്താവിൻ്റെ ആത്മാവതരുന്ന ശക്തിയിൽ പരിശുദ്ധാത്മ സ്ഥൈര്യത്തിൽ ഞാന് ദൈവമക്കൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാനിത് സംസാരിക്കുന്നത് എനിക്കൊരു പുകഴ്ചയ്ക്കുമല്ല ആരും എന്നെ പുകഴ്ത്ത ദൈവം തന്നതല്ലാതെ എൻ്റെ ഒഴിവിലൊന്നുമില്ല ഞാൻ ഈ പറയുന്ന കാര്യത്തെ സത്യമാണെന്ന് പറയുവാൻ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ വക്താവായിരിക്കുന്ന സീറോ മനോഹര സഭയുടെ വക്താവായിരിക്കുന്ന പാമ്പളാനി പിതാവ് അതിന് ഇത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞെങ്കിൽ അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെയും തെളിവാണത് പക്ഷെ അംഗീകരിക്കുകയല്ല തെറ്റ് തിരുത്തുവാൻ മനസ്സാകുന്നില്ല അതുകൊണ്ടാണ് തെറ്റ് തിരുത്തി ആത്മാവിൽ ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിനെപ്പറ്റി ലോകനാടിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തോട് ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം അവതരിപ്പിക്കുന്നത് നെഫേഴ്സ് എന്ന ഗ്രീക്ക് പദത്തിന്യുക്കെ എന്ന ഗ്രീക്കിലുള്ള പദപ്രയോഗം രണ്ട് പദങ്ങൾക്കും മനുഷ്യ ജീവനെയും മനുഷ്യ വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്ന ദേഹി എന്ന ആശയമാണ് മലയാള ആശ എന്ന മലയാള പദമാണ് ബൈബിളിൻ്റെ ആധ്യാത്മികവും ആത്മീയവുമായ ആശയസത്യക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് ഞാൻ എടുത്തു പറയട്ടെ എടുത്തു പറയട്ടെ അത് തിരുത്തേണ്ടതുണ്ട് മനുഷ്യൻ്റെ ജീവൻ ജീവശ്വാസം മനുഷ്യൻ്റെ ആത്മാവല്ല ബ്രത്ത് ഇസ് നോട്ട് സ്പിരിറ്റ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്ന അതേ നിമിഷത്തിൽ ആത്മാവായ ദൈവം തൻ്റെ രൂപത്തെ അതായത് നമ്മുടെ നമ്മുടെ ആത്മാവിനെ അതായത് ദൈവത്തിൻ്റെ വിളക്കായ പ്രകാശത്തെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത് മനുഷ്യൻ്റെ ആത്മാവിനെ മനുഷ്യനിൽ പ്രതിപാദനം എൻട്രസ്റ്റ് ചെയ്തു ഇത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ചലനത്തിൽ തന്നെ യുഗായുഗങ്ങൾക്ക് മുമ്പുള്ള ദൈവനിശ്ചയത്തോട് ബന്ധപ്പെട്ട ഒരു ദിവ്യ രഹസ്യമാണെന്ന് കൂടെ ഓർക്കണം മനുഷ്യനെ പ്രപഞ്ചത്തോട് ബന്ധപ്പെടുത്തി ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ വ്യക്തിയായി ജീവനുള്ള ദേഹിയായി രൂപപ്പെടുത്തി വെളിപ്പെടുത്തിയപ്പോൾ ദൈവം അവിടുത്തെ രൂപത്തിൻ്റെ പ്രതിരൂപമായി മനുഷ്യൻ്റെ ആത്മതത്വത്തെ അതാ ആ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വസ്തുതയെ മനുഷ്യൻ്റെ ആത്മാവിനെ ഹ്യൂമൻ സ്പിരിറ്റിനെ മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു മനുഷ്യനിൽ നിക്ഷേപിച്ചു യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യം കാണുക സഭാ പ്രസംഗിയെയും കാണുക ഞാനതിലേക്ക് വരാം ഇന്നും അമ്മയുടെ ഗർഭപാതത്തിൽ ജീവനുള്ള മനുഷ്യക്കുഞ്ഞായി മനുഷ്യൻ രൂപപ്പെടുന്നതിൻ്റെ ആദ്യ ചലനത്തിൽ തന്നെ മനുഷ്യനിൽ മനുഷ്യൻ്റെ ആത്മാവ് പ്രതിപാദനം ചെയ്യപ്പെടുന്നു എന്നാൽ ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രഹേളികയാണ് ദിവ്യമായ ഒരു പ്രഹേളികയാണ് അതിനാൽ ഞാൻ സഭാപ്രസംഗയിലേക്കൂടെ ഒന്ന് കടന്നു പോകട്ടെ സഭാപ്രസംഗൻ പതിനൊന്നാമധ്യായം അഞ്ചാം വാക്യം മൂലഭാഷയിലുള്ളതിൻ്റെ മലയാളം പരിഭാഷ വചനാധിഷ്ഠിതമായി യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്രകാരമാണെന്ന് പറയട്ടെ യഥാർത്ഥത്തിൽ വേണ്ടത് എപ്രകാരമാണെന്ന് പറഞ്ഞിട്ട് അതിനെ തെറ്റായി പരിഭാഷപ്പെടുത്തി ആത്മാവ് നശിക്കുമെന്നുള്ള പിന്നെ തെറ്റായ പഠനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെയും തെറ്റായ വ്യാഖ്യാനം അവർ നടത്തിയത് എങ്ങനെയെന്ന് കൂടെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ കാണാൻ കണ്ണുള്ളവർ കാണട്ടെ ഗർഭിണിയുടെ ഉദരത്തിൽ മനുഷ്യൻ്റെ ആത്മാവ് സ്പിരിറ്റ് അഥവാ ന്യൂമ പ്രവേശിക്കുന്നത് എങ്ങനെയെന്നും അസ്ഥികളാൽ മനുഷ്യക്കുഞ്ഞ് രൂപപ്പെടുന്നത് എപ്രകാരമെന്നും അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സിഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നീ അറിയുന്നില്ല എന്നാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ സഭാപ്രസംഗി പ്രസംഗി പതിനൊന്നിൻ്റെ അഞ്ച് നമ്മൾ യഥാർത്ഥത്തിൽ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യേണ്ടത് ആത്മീയമായ അർത്ഥത്തിലും ആത്മീയമായ ആശയത്തിലും മലയാളത്തിൽ കത്തോലിക്ക ബൈബിളിൽ പി ഒ സി മേൽപ്പറഞ്ഞ വാക്യം ഇപ്രകാരം ഇപ്രകാരമാണുള്ളത് ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് ഈ ചൈതന്യം എന്ന് പറയുന്നിടത്ത് സ്പിരിറ്റ് എന്നുള്ളതാണ് അപ്പം ആത്മാവ് നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്പിരിറ്റൊന്നും ആത്മാവെന്ന് അവിടെ ഉപയോഗിക്കില്ല പിന്നെ ചൈതന്യം എന്ന് പറഞ്ഞ് ഒരുതരം ഒരു ഒഴുകെഴുപ്പൻ രീതിയിൽ അതങ്ങ് മൂടി വെച്ചങ്ങ് കടന്നു പോവുകയാണ് ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെ സിഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നീ അറിയുന്നില്ല സഭാപ്രസംഗം പതിനൊന്ന പ്രസംഗി പതിനൊന്നിൻ്റെ അഞ്ച് സഭാപ്രസംഗയിൽ പതിനൊന്നിൻ്റെ അഞ്ച് തെറ്റായ ഭാഷാന്തരമാണ് കാറ്റിൻ്റെ ഗതി എങ്ങോട്ടൊന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല സഭാപ്രസംഗി അഞ്ച് പതിനൊന്ന് സത്യഭേദ പുസ്തകം അതായത് കത്തോലിക്കാ സഭയെ ഒഴിച്ചിട്ടുള്ള ഓർത്തഡോക്സ് സഭ മുതൽ അങ്ങോട്ട് ബന്ധുക്കൾ സഭവരുള്ളവർ അറുപത്താറ് പുസ്തകങ്ങൾ എടുത്തിരിക്കുന്നതിൽ അതിലും പറഞ്ഞിരിക്കുന്നത് അതാണ് പക്ഷേ അതും തെറ്റായ ഭാഷാന്തരമാണ് കാരണം ആത്മാവ് നശിക്കുമെന്നുള്ളതാണല്ലോ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ആസ് യു ഡോ യു യു ഡു നോട്ട് നോ ഹൗ ദ ബ്രെത്ത് കംസ് ടു ദ ബോൺസ് ഇൻ ദ മതേഴ്സ് വും സോ യു ഡു നോട്ട് നോസ് ദ വർക്ക് ഓഫ് ഗോഡ് ഹു മേക്സ് എവരി തിങ് നോക്കുക ഇവിടെ ബർത്ത് എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ് സ്പിരിറ്റിൻ്റ സ്പിരിറ്റ് എന്ന് പറയേണ്ടിടത്ത് എക്ലാസീസ് അതിൽ ഇംഗ്ലീഷ് കത്തോലിക്ക് പിന്നെ കാത്തോലിക് ബൈബിള് ന്യൂ റിവൈസ്ഡ് വെർഷനിൽ നോക്കണം അവിടെ ബ്ര വനപൂർവ്വം കൊണ്ട് എടുത്തു വെക്കുകയാണ് ബ്രത്ത് ജീവശ്വാസമാണെന്ന് അവിടെ ആത്മാവെന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കെ ജെ വിയിൽ ഉള്ളത് എന്നാൽ വ്യത്യസ്തമായിട്ടാണ് കെ ജെ വി എന്ന് പറയുന്നത് കിങ്സ് ജെയിം ഫിഷർ വേർഷൻ ആ മൂലഗ്രന്ഥത്തോട് വളരെയധികം അടുത്ത നിൽക്കുന്ന പരിഭാഷയാണ് ഇംഗ്ലീഷിൽ കിങ്സ് ജെയിംസ് വെർഷനിലുള്ളതെന്ന് പറയേണ്ടതുണ്ട് ഞാൻ ആരുടെയും പക്ഷപ്പിടിക്കുകയല്ല സത്യത്തിന് വചനത്തിന് സാക്ഷിയാകുകയാണ് ജസ്റ്റ് ആസ് യു നോ ഇതിൽ കിങ്സ് ജെയിംസ് വെർഷനിൽ എക്ലസ് ഇതിൽ അഞ്ചു പതിനൊന്നിൽ പറയുന്നത് ആസ് ദൗ നോവസ്റ്റ് നോട്ട് വാട്ട് ഈസ് ദ വേ ഓഫ് ദ സ്പിരിറ്റ് കത്തോലിക് അവയുള്ളത് ബ്രത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്രിത്സ് ജീവശ്വാസം എഴുതിയാൽ ശരിയാകുമോ ഓഫ് ദ സ്പിരിറ്റ് നോർ ഹൗ ദ ബ്രോൺസ്

ബ്ലത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിലും ആ മൂലത്തിലുള്ളത് സ്പിരിറ്റ് ആത്മാവാണ് എന്നുള്ള തരത്തിൽ ആ ഒരു ഫുഡ് നോട്ട് അടിക്കുറിപ്പൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരുതരം എസ്കേപ്പിസം ഒരുതരം തരം ഒളിച്ച് ഒളിച്ചിട്ടുള്ള കളികൾ ആരെങ്കിലും നോക്കൂ അടിക്കുറിപ്പിൽ പെട്ടെന്ന് വായിച്ചു പോകും അപ്പോൾ അവർക്ക് മനസ്സിലാകുമോ അപ്പോൾ തങ്ങൾ പിടിച്ച തെറ്റായ മുയലിന് മൂന്ന് കൊമ്പുമായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റുകയല്ല ഞാനിത് വെള്ളാനിക്കലച്ചോണ്ട് പേരെടുത്ത് പറയുകയാണ് ഫാദർ മാത്യു വെള്ളാനിക്കലോട് ഞാൻ വളരെ വിഷമത്തോടെ പറഞ്ഞിട്ടും പറഞ്ഞു സഭയുടെ പഠനത്തിൽ മാരാണ് എനിക്ക് പറ്റുകയായിരുന്നു അതായത് കള്ളത്തരത്തിൽ കൂട്ടുനിൽക്കാനേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ അദ്ദേഹത്തെ പോലുള്ള ഇങ്ങനെ മറുക്കടമുഷി പിടിച്ചിട്ട് പരീക്ഷഭാവത്തിലിരിക്കുന്നവരായിരുന്നു പണ്ട് പിന്നെ ഈ മതത്തിലെ പൗരോഹിത്യത്തിലുണ്ടായിരുന്നു ആ പൗരോഹിത്വത്തിൻ്റെ ഗരിമയും കൊണ്ട് ഇവിടെ ഇരുന്ന് വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വെള്ളാനിക്കലച്ചനെ പോലെയുള്ളവർ തിരുത്തേണ്ടത് തിരുത്താൻ തയ്യാറാകണം ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ പിന്നെ ദാനമായി തന്ന ആ പ്രകാശമാണ് നമ്മുടെ ആത്മാവ് അത് നശിക്കുകയില്ല അതിനെ ദേഹിയായി മാറ്റിക്കൊണ്ട് ദേഹിയുടെ നാശത്തെ ആത്മാവിൻ്റെ നാശമായി വ്യാഖ്യാനിക്കുന്നത് സഭയുടെ തലപ്പത്തുള്ളവരെ ദൈവശാസ്ത്ര ഭക്താക്കൾ എന്ന് പറയുന്നവരെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് 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 അത് ഭർത്താവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ എൻ്റെ ശക്തിയിൽ തന്നെ ഞാൻ തുറന്നടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഹാലെ ലുയ്യ ഹാലെ ലൂയ്യ ഞാൻ എഴുതിയ മോഷകവച പുസ്തകം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തതാണ് പിന്നെ മാത്യു വെള്ളാനിക്കൽ അച്ഛന് ഞാൻ വളരെ ബഹുമാനത്തോടെ ഇവിടെ കരുതിയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ദുർവാശിയും മർക്കടപുഷ്ടിയും കാണുമ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാനോ അദ്ദേഹത്തോട് അനുകൂലിക്കാനോ എനിക്ക് താല്പര്യമല്ല എങ്കിലും വ്യക്തിപരമായി ആ അച്ഛനുമായിട്ടുള്ള സ്നേഹത്തിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അദ്ദേഹം എന്നെ വിളിക്കാറുമുണ്ട് പക്ഷേ തൻ്റെ പിടിവാശിയിൽ നിന്ന് മാറുകയില്ല തെറ്റായ വ്യാഖ്യാനങ്ങൾ എന്നാൽ വെള്ളാനിക്ക് എന്നാൽ പാമ്പളാനി പിതാവ് അതിനെ സത്യം പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാനും തയ്യാറായി അപ്പോൾ സഭയിൽ സത്യത്തെ അംഗീകരിക്കുന്നവരുണ്ട് പക്ഷേ ഭൂരിപക്ഷവും അതിനെതിരായി നിൽക്കുന്ന മർക്കടമുഷ്ടിക്കാരും പരീക്ഷഭാവക്കാരും പഴയ യഹൂദ പൗരോഹിത്വത്തിൻ്റെ ആ ആ ഒരു അവസ്ഥയിലേക്ക് കയറിപ്പോയവരുമാണ് കയറി ഇരിക്കുന്നവരാണ് സ്വയം അതുകൊണ്ട് ആത്മാവ് നശിക്കുമെന്ന് അവരെ സ്ഥാപിച്ചെടുക്കത്തത് ഇനിയും സ്ഥാപിക്കാൻ നോക്കുന്നതല്ലാതെ അതിൻ്റെ സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ആ സി സി നമ്മുടെ കാത്തലിക് കാറ്റഗിസത്തെ പോലും അങ്ങനെ തമസ്കരിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് കളി ലുയ്യ ഞാനിനിയും പറഞ്ഞു വന്ന കാര്യങ്ങൾ ആ സഭാ ഒന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക ഞാൻ പറയാനുള്ളത് പറയുന്നു നിങ്ങൾക്ക് ആത്മാവിൻ എന്ന വിഷയത്തെ സത്യമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഞാനും ദൈവത്തിൻ്റെ രൂപമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഉണ്മ തന്നെ ആത്മാവെന്നുള്ളതാണെന്നും നമ്മൾ തന്നെ ആത്മാവാണെന്നും നമ്മൾ ദൈവരൂപം തന്നെയാണെന്നും ദൈവത്തെ പോലെ ആയിത്തീരുമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ജനജീവിതം വിട്ട് നമ്മൾ ആത്മാവിൽ വചനത്തിൽ ജീവിക്കേണ്ട ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ ദൈവ മക്കളെ നിങ്ങൾ സത്യഗ്രഹിക്കുക ഹാലിൽ ഹാലിൽ സ്തോത്രം എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും വിശ്വാസവും പഠനവും ജീവശാസ്ത്രം മനുഷ്യ വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വം മനുഷ്യൻ്റെ ആത്മാവാണെന്നുള്ള രീതിയിലാണ് ഉൽപ്പത്തി രണ്ട് ഏഴുകാണ് അതുകൊണ്ടാണ് ആത്മാവ് നിരകത്തിനിരയായും ആത്മാവ് നശിക്കും ആത്മാക്കളെ രക്ഷിക്കണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് എന്നെല്ലാമുള്ള വൈബിൾ വ്യവ വ്യാഖ്യാനങ്ങളിലും പ്രസംഗങ്ങളിലും ബൈബിൾ സംബന്ധമായ ദൈവശാസ്ത്ര പഠനങ്ങളിലും ഈ കൂട്ടർ ഒരുതരം ചാട്ട്യത്തോടെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്നും മുന്നോട്ട് പോകുന്നതെന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഇങ്ങനെയുള്ളവർ ഹീബ്രുവിൽ നെഫേഷ് എന്നും എന്നും ഗ്രീക്കിൽ സ്യൂ എന്നും ഇംഗ്ലീഷിൽ സോൾ എന്നും മലയാളത്തിൽ ദേഹി എന്നും ജീവശാസ്ത്രത്തെപ്പറ്റിയും മനുഷ്യ വ്യക്തിത്വത്തെപ്പറ്റിയും പറഞ്ഞിട്ടുള്ളതിനെ മനുഷ്യൻ്റെ ആത്മാവ് എന്നുള്ള തരത്തിൽ ആത്മാവാക്കി തെറ്റിദ്ധരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് ആണെന്നുള്ളതിന് തെളിവായിട്ടിരിക്കുകയാണ് അവർ അന്ധരായിരിക്കുന്നത് കൊണ്ട് അവരുടെ വഴിയേ പോകുന്നവരും ആ അന്ധതയിൽ പോകും അവർ കുഴി കുഴിയിൽ വീഴും വീണിരിക്കുകയാണ് അതിൽ നിന്ന് കയറാനായിട്ട് കർത്താവിൻ്റെ ഗോപിണി അവിടെയുണ്ട് അതെ യോഹന സുരക്ഷിട്ട് ഒന്ന് അൻപത്തൊന്നും ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ ഗോപിണി അവിടെ ഉണ്ട് അത് വചനമാണ് ആ വചന വചനസത്യം ഉൾക്കൊണ്ട് ആ ഗോപിണിയുടെ ഓരോ പടികളും കയറി വരുമ്പോൾ നമ്മൾ സ്വർഗത്തെ തൊടും ഉദ്ധിതനായ മിഷികായിൽ നമ്മൾ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ആത്മാവിൽ ജീവിക്കും ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ദൈവത്തിൻ്റെ പ്രകാശമായ ആ വിളക്ക് തന്നെയാണ് ആ വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കരുത് പിന്നെയോ അത് തണ്ടിൻമേൽ ഉയർത്തി വെക്കുക അപ്പോൾ സുവിശേഷ വെളിച്ചം ലോകത്തിൽ പരത്തുവാൻ നമ്മൾ ഓരോരുത്തരും യോഗ്യരായിത്തീരും ജീവിതം കൊണ്ടും പ്രസംഗം കൊണ്ടും മറ്റെല്ലാ തരത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ ശക്തിപ്പെടുത്തും ഇന്ന് ആത്മാവ് നശിക്കുമെന്നുള്ള തെറ്റായ വ്യാഖ്യാനവും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് സുവിശേഷ വെളിച്ചം ലോകത്തിൽ അതായത് മനുഷ്യരുടെ ഇടയിൽ ആ പരക്കാൻ തടസ്സമായിരിക്കുന്നുകൂടെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ആത്മാവിൽ ജനിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വാർത്ത സുവിശേഷം പറയുവാൻ കഴിയുമെന്നെങ്കിൽ ആ ലോകം മുഴുവനും പ്രകാശിക്കും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഇത് പ്രസംഗിക്കണമെന്ന് യേശുദമ്പരാൻ പറഞ്ഞത് കേട്ട അനുസരിക്കുന്നെങ്കിൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകണമെന്ന് ഇതിനോട് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ വളരെ എളിമയോടും കൈവണങ്ങിയും ഞാൻ യാജിക്കുകയാണ് അഭ്യർത്ഥിക്കാണ് തെറ്റുതിരുത്തുക സഭാപ്രസംഗൻ അഞ്ച് പതിനൊന്നിൻ്റെ പതിനൊന്ന് വാക്യത്തിൻ്റെ ആശയം ഇപ്രകാരമുള്ളതാണെങ്കിലേ ബൈബിളിൻ്റെ അന്തസ്സത്തേക്ക് അനുകൂലമാവുകയുള്ളതെന്ന് ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അത് എല്ലാവരും ഇത് കേൾക്കുന്നവരെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എന്തിനാണ് എനിക്കൊന്നും പ്രാപിക്കാനല്ല എനിക്കാരുടെയും കയ്യടി വേണ്ട ഈ ലോകപരമായി ഒരു നേട്ടവും വേണ്ട എനിക്ക് കിട്ടിയ ബോധ്യത്തെ സത്യത്തെ ഞാൻ മറച്ചു വെച്ച് ഇതിനോട് തെറ്റിനോട് ചേർന്നിരുന്നാൽ ഞാൻ ദൈവത്തിനു മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും കാരണം വചനം ആ അഗ്നിയാണ് വചനം വാളാണ് ഹാ ലെ ലുയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവഭയത്തോടും ആ എന്നാൽ ദൈവസ്നേഹത്തോടും നിങ്ങളോട് ഞാനിത് ഉത്ബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാണ് അഞ്ച് പതിനൊന്ന് അമ്മയുടെ ഉദരത്തിൽ ഒരു മനുഷ്യ കുഞ്ഞ് ജീവാവസ്ഥയിൽ അസ്ഥികളാൽ രൂപപ്പെടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവ് കുഞ്ഞിൻ്റെ ജീവനിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ അതായത് കർത്താവ് എങ്ങനെയാണ് ആത്മാവിനെ നമ്മൾ നിക്ഷേപിച്ചതെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവർത്തികളും നീ അറിയുന്നില്ല എന്നുള്ളതാണ് സഭാ പ്രസംഗി അഞ്ച് പതിനൊന്ന് അതായത് ഗർഭിണിയുടെ ഉദരത്തിലാണ് ഈ ഇത് ഒരു പിന്നെ ഇത് നിക്ഷേപിക്കപ്പെട്ടത് അല്ലേ ഗർഭിണിയുടെ ഉദരത്തിൽ ദേഹവും ദേഹിയുമായി തീർന്ന മനുഷ്യാവസ്ഥയിൽ എന്നുള്ളത് അവിടെ ജീവവായു അല്ല വിശ്വസി നാക്കിൽ കൂടി മൂക്കിൽ കൂടെയുള്ള ശ്വാസമല്ല പിന്നെയോ നമ്മളിൽ ദൈവം തന്നെ തന്നെ എൻട്രസ്റ്റിംഗ് ആണത് തൻ്റെ പ്രകാശത്തെ നമ്മളിൽ ആ പ്രതിപാദനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമുക്ക് നൽകി നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അതാണ് മനുഷ്യൻ്റെ ആത്മാവ് ദൈവരൂപം തന്നെയാണ് അത് ദൈവത്തെ ഇതിൻ്റെ പ്രകാശം തന്നെയാണ് ആ മനുഷ്യൻ്റെ ആത്മാവിന് നാശമില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യ ശരീരത്തിൻ്റെ ജീവവ്യവസ്ഥ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവികതയിൽ നിശ്ചയിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് അറിയാമല്ലോ മനുഷ്യ ശരീരത്തിൻ്റെ രൂപം അഥവാ ആകൃതി മനുഷ്യൻ്റെ ജീവവ്യവസ്ഥയിൽ അസ്ഥികളുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിട്ടു രൂപപ്പെട്ടിട്ടുള്ളതെന്ന് ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ് ശാസ്ത്രം ഇങ്ങനെ ആയപ്പോൾ എല്ലുകൾ ഉരിക്കഴിഞ്ഞാൽ മനുഷ്യനൊരു മാം മാംസം പിണ്ടമായിട്ട് മാറിക്കിടക്കുകയുള്ളൂ അല്ലാതെ അതിന് ഷെയ്പ്പൊന്നും കാണുകയില്ല അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൽ ഇടപെട്ടിരുന്ന പരിശുദ്ധാത്മാവ് ഇത് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വചനവും ഇപ്രകാരം എഴുതപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഹല്ലേ ലു ആ മനുഷ്യ ശരീരത്തിൻ്റെ രൂപം അത് ആകൃതി മനുഷ്യൻ്റെ ജീവാവസ്ഥയിൽ അസ്ഥികളുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇത് ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത് നമുക്ക് എല്ലാവർക്കും ഇന്ന് അറിവുള്ളതല്ലേ എന്നാൽ വചനത്താൽ സർവ്വതും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആത്മാവിന് സൃഷ്ടികൾ രൂപപ്പെടുന്ന രൂപപ്പെട്ട് ഇപ്രകാരമാകുന്നതിന് മുമ്പ് മുമ്പ് തന്നെ ലോക സൃഷ്ടിക്കുന്ന ലോക സ്ഥാപനത്തിനു മുമ്പേ അസ്ഥികളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതി രൂപപ്പെടുന്നത് എന്ന് അറിയാമായിരുന്നുകൊണ്ടാണ് കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചത് കർത്താവിൻ്റെ ആത്മാവ് സഭാപ്രസംഗൻ അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കൂട്ടിച്ചേർത്തതെന്ന് ഈ ഇത് സംബന്ധിച്ച് വിശദമാക്കി ഞാനിവിടെ പറയുകയാണ് ഞാനിത് വിശ്വസിക്കുന്നുമുണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ തിരുത്തി ദൈവശാസ്ത്ര സത്യങ്ങൾ തുറന്നു പറയാൻ എല്ലാ സഭാവിഭാഗങ്ങളും ദൈവശാസ്ത്ര വിചാരിതർ എന്ന് പറയുന്നവരും തയ്യാറാകേണ്ടതുണ്ട് സഭാപ്രസംഗി അഞ്ച് പതിനൊന്ന് വാക്യത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടതായ വചനഭാഗം ഞാൻ തീർച്ചയായിട്ടും ഒന്നുകൂടെ എടുത്തു പറയട്ടെ ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സഭാ പ്രസംഗി പന്ത്രണ്ടിൻ്റെ ഏഴ് ആൻഡ് ദ ഡെസ്റ്റ് റിട്ടേൺസ് ടു ദി എർത്ത് ആ സിറ്റി വാഷ് ആൻഡ് ദ ബ്രെത്ത് റിട്ടേൺസ് ടു ഗോഡ് ഹൂ ഗിവ് ഇറ്റ് നോക്കുക കത്തോലിക് ബൈബിളിൽ പിന്നെ ഈ പിന്നെ ന്യൂ റിവൈസ്ഡ് പിന്നെ കത്തോലിക് ആ വർഷ ബൈബിളിൻ്റെ വേർഷനിൽ പിന്നെയും അവിടെ ബ്രത്ത് എന്ന് എഴുതിയിട്ട് ആത്മാവെന്നുള്ളതിനെ എന്നുള്ളതിനെ തമസ്കരിച്ച് കളയുകയാണ് തമസ്കരിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇവിടെയും ജീവശാസമാണ് മനുഷ്യൻ്റെ ആത്മാവെന്നുള്ള തെറ്റായ കാഴ്ചപ്പാടിനാണ് ബ്രത്ത് എന്ന പദം വാക്യത്തിൽ ഉപയോഗിച്ചിട്ട് അടിക്കുറിപ്പിൽ സ്പിരിറ്റ് എന്ന് വിചാർച്ചിട്ടുള്ളത് അടിക്കുറിപ്പിൽ എന്നിട്ട് ഇട്ടിട്ടുണ്ടെന്നേ അപ്പോൾ സത്യം പറഞ്ഞെന്നുമാകും മറ്റേ അവരുടെ അവർ സ്ഥാപിക്കേണ്ടത് സ്ഥാപിച്ചെന്നുമാകും എന്തൊരു തെറ്റാണ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഭജനത്തിൻ്റെ സത്യാത്മാവിനോടാണോ ഈ കളി കളിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എതിരല്ലേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെന്ന് എൻ്റെ നെഞ്ചത്ത് കൈ ചേർത്ത് വെച്ച് ആത്മധൈര്യത്തോടെ ഞാൻ ഇതിൻ്റെ വക്താക്കളോട് ചോദിക്കുകയാണ് തിരുത്തേണ്ടത് തിരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം ആത്മാവ് ദൈവം ആത്മാവായത് കൊണ്ട് മനുഷ്യനും ആത്മാവാണ് ഈ ഉത്മ ഉണ്ണ ഈ ഉണ്മ സത്യം ഉൾക്കൊണ്ട് ജഡത്തിൻ്റെ പ്രവണതകളെ വിട്ട് വീണ്ടും ജനിച്ച് നീ ആത്മാവിൽ ജീവിക്കണമെന്നാണ് നിക്കദേശോട് പറയുന്നത് മൂന്നാം അധ്യായത്തിൽ കർത്താവായ യേശുദമ്പുരാൻ അത് തന്നെയാണ് ഞാൻ കൂടുതൽ വ്യാഖ്യാനിച്ചപ്പോൾ നിങ്ങളോടും പറയുന്നത് പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സഭയുടെ ഈ സഭയുടെ തലപ്പത്തിരുന്ന് ഈ തെറ്റ് പഠിപ്പിക്കുന്നവർ ശ്രദ്ധിക്കുമെങ്കിൽ അതിനായിത്തീരണമെന്നുകൊണ്ടാണ് ആയിത്തീരണമെന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്ന ഏതെങ്കിലും വൈദികര് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സീറോ മലബാർ സഭയിലെ ഏതെങ്കിലും ഒരു വൈദികൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം തീർച്ചയായും ഞാനീ പറയുന്ന പ്രസംഗം സഭയുടെ തലപ്പത്തുള്ളവർക്ക് ഇട്ടു കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തോട് വചനത്തോട് കൂറും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ അപ്രകാരം ചെയ്യാനിടയായിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ് ഹാലിൽ ലുയ്യ ഹാലി ലുയ്യ ഹാല ലുയ ജീവശാസ്ത്ര ദേഹീയ അഥവാ ദേഹീയ ആത്മാവാക്കി തീർത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് ബൈബിൾ നികണ്ടുവിൽ നിന്ന് ചില ഭാഗങ്ങൾ കൂടി പരാമർശിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് അതായത് ഈ പിന്നെ സീറോ മലബാർ സഭയുടെ ഇവിടുത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൽപ്പാനായിട്ടിരിക്കുന്ന ഇപ്പം ഇരിക്കുന്ന മാ മെള്ളാനിക്കലച്ചൻ ചീഫ് എഡിറ്ററായിട്ടുള്ള നികണ്ടുവിൽ ബൈബിൾ നികണ്ടുവിൽ അല്ലെങ്കിൽ ബൈബിൾ വിജ്ഞാനകോശത്തിലുള്ളതിൽ ചില ചില ഭാഗങ്ങൾ കൂടി പരാമർശിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയാണ് കുറ്റപ്പെടുത്താനല്ല തീർച്ചയായിട്ടും അല്ല പുതിയ നിയമത്തിൽ ശിവക്കെ എന്ന പദം ആത്മാവ് എന്ന തർജ്ജമ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നു ഇത് അർത്ഥമാക്കുന്നത് വ്യക്തി എന്നാണ് ബൈബിൾ നിഘണ്ടു പേജ് അറുപത്തൊമ്പത് കാണുക സ്യു എന്ന പദത്തിന് ആത്മാവ് എന്ന തർജ്ജമ സ്വീകരിച്ചിട്ടുള്ളത് വ്യക്തി എന്ന അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ മനുഷ്യ വ്യക്തിയും ദേഹിയും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം മറയ്ക്കുകയാണ് സ്യൂ കെ ആത്മാവെന്ന് പറഞ്ഞാണ് അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബൈബിളിൽ നിഗണ്ടിലുള്ള പ്ര നികുപ്രകാരമുള്ള തർജ്ജമ ആത്മീയ ആശയത്തെ മറയ്ക്കുന്നതാണ് ആത്മാവിനെ മനുഷ്യൻ്റെ ആത്മാവിനും ആത്മാവിനും അതായത് ആത്മാവിന് മനുഷ്യൻ്റെ ആത്മാവിനും ബൈബിളിൽ പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ റൂഹ് എന്ന പുതിയ എന്നും പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്നുമാണ് മൂലഭാഷകളിലുള്ളത് ഇത് തർജുകളിൽ വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആത്മീയ ആശയങ്ങളുടെ അന്തസ്സത്തെ എന്നത് മനസ്സിലാക്കുന്നതിന് അത്യാവശ്യമുള്ള കാര്യമാണ് എന്നിട്ട് നെഫേഷിനെ ആത്മാവാക്യാൽ നെഫേഷ് യു അത് ദേഹിയാണ് അതിനെ ആത്മാവാക്കി ചിത്രീകരിച്ചുകൊണ്ട് അത് നശിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചും ആ വ്യാഖ്യാനിച്ചും നടക്കുകയാണ് എന്നിട്ട് ആത്മാവിനെ രക്ഷിക്കാൻ വിശുദ്ധ കുർബാന കുർബാനെത്തിക്കാമെന്ന് ശുദ്ധ അബദ്ധമാണ് പണമോഹം വെച്ച ആത്മാവിൻ്റെ വചനത്തെ നിങ്ങൾ ധിക്കരിക്കരുത് തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന് പിടിച്ച് യാചിക്കുകയാണ് പ്ലീസ് 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 സഭാപ്രസംഗം പന്ത്രണ്ട് ഏഴ് വാക്യം മനുഷ്യൻ്റെ ആത്മാവ് എന്നുള്ളത് സംബന്ധിച്ച് പ്രസക്തം പ്രസക്തമായ ഒരു തിരുവചനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട കേൾവിക്കാരെ പ്രേ പിന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ ഇതിൻ്റെ ആശയം എന്തെന്നുള്ള എൻ്റെ ബോധ്യം പങ്കുവയ്ക്കുന്നത് ഈ പറയുന്ന പ്രസംഗത്തിൻ്റെ അല്ലെ ഈ പ്രഭാഷണത്തിൻ്റെ തത്വവുമായി ആത്മതത്വവുമായി ബന്ധപ്പെ ബന്ധപ്പെടുത്തുന്നതിനാണ് പൊടി മണ്ണിലേക്ക് മടങ്ങും മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഊർജ്ജപരമായി പഞ്ചഭൂതങ്ങളോട് ബന്ധമുള്ള മനുഷ്യ ശരീരമാണ് പൊടിയായിത്തീരുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ദേഹം ബോഡി പിന്നെ ദേഹം അതായത് അതിന് സോമ എന്ന് പറയുന്നു ഗ്രീക്കിൽ ദേഹി സോളെന്ന് പറയുന്നു സ്യൂ കെ എന്ന് ഗ്രീക്കിൽ പറയുന്നു ആത്മാവ് സ്പിരിറ്റ് അതിന് ന്യൂമ എന്ന് തന്നെയാണ് പറയുന്നത് എന്നിന് എന്നിങ്ങനെയുള്ളതിൻ്റെ സംഗാത അടിസ്ഥാനത്തിലാണ് അതായത് ദേഹം ദേഹി ആത്മാവെന്നുള്ള നിലയിലാണ് മനുഷ്യൻ ഈ ഭൂമിയിലുള്ളത് ദേഹവും ദേഹിയുമുള്ള ഒരു മനുഷ്യനെ മനുഷ്യക്കുഞ്ഞിൻ്റെ ആണ് കർത്താവ് മനുഷ്യ ജനിക്കുമ്പോൾ തന്നെ തൻ്റെ തന്നെ രൂപമായ ദൈവത്തിൻ്റെ വിളക്കായി പ്രകാശമായി മനുഷ്യൻ്റെ ആത്മാവിനെ നിക്ഷേപിക്കുന്നത് എന്ന് മാത്രം ഞാൻ എടുത്തു പറയട്ടെ സൃഷ്ടികളിൽ മനുഷ്യൻ മാത്രമാണ് വ്യക്തിത്വമുള്ള സൃഷ്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രസംഗം അല്പം നീണ്ടുപോയാൽ എന്നോട് ശ്രമിക്കണം കാര്യം കാര്യമായി പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് പോകാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് കേൾക്കാൻ ഇതിനോടൊക്കെ താൽപ്പര്യമുള്ളവർ ദൈവിക കാര്യങ്ങൾ താൽപ്പര്യമുള്ളവർ വചനത്തെ സ്വീകരിച്ച് വചനത്തിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ളവർ അല്പം ഇതിനായി സമയം മാറ്റിവെച്ചത് കൊണ്ട് ഒരു തെറ്റും പറ്റാനില്ലെന്ന് ദൈവത്തിനു മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയുകയാണ് മനുഷ്യ വ്യക്തിത്വം ദേഹി അഥവാ പ്രാണൻ ആദിയിൽ നിഷ്പാപ അവസ്ഥയിലായിരുന്നു എന്നുള്ളത് സത്യമല്ലേ അപ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തോടൊത്ത് ഏതെൻ തോട്ടത്തിൽ പർദീസായിൽ ജീവിച്ചു വന്നു പർദീസ എന്ന് പറഞ്ഞാൽ ദൈവത്തോടത്ത് പകർത്തുവസിക്കുന്ന ആ അതിവിശുദ്ധമായ ഒരു തോട്ടം എന്നൊക്കെ വിവക്ഷിക്കാം എന്നാൽ തൻ്റെ ആത്മാവിനെ അവഗണിച്ച് അതായത് തന്നിലുള്ള ജീവവൃക്ഷത്തെ അവഗണിച്ച് സ്വയത്താൽ നമ്മുടെ ആത്മാവ് ജീവൻ്റെ വൃക്ഷമാണ് ക്രിസ്തു ജീവൻ്റെ വൃക്ഷമാണെങ്കിൽ അതിൻ്റെ പ്രതിരൂപം തന്നെയാണ് നമ്മുടെ ആത്മാവെന്ന് ഞാനിവിടെ വ്യക്തമാക്കിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഇഷ്ടത്ത് ആ തിന്മയോട് ചേർന്നുള്ള ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ ആദ്യ മനുഷ്യർ മനുഷ്യൻ മനുഷ്യജന്മം അഥവാ മനുഷ്യൻ്റെ വ്യക്തിത്വം അഥവാ ദേഹി ആ തീർന്നു അങ്ങനെ വ്യക്തി തീർന്നു ആ വ്യക്തിയുടെ ജഡം പാപത്തിനടിമപ്പെട്ടു അതിനാൽ ജഡത്തിൽ പാപത്തിൻ്റെ നിയമം പ്രബലപ്പെട്ടു റോമർ ഏഴ് ഇരുപത്തി മൂന്ന് കാണുക വിശദീകരണം പിന്നീട് തരാം ആ പാപത്തിൻ്റെ നിയമം നമ്മളിൽ നിന്നുമുണ്ട് ആ പാപത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പേരവിടെയുണ്ട് വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ആ ശത്രുതയും കോപ ഇതെല്ലാം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞാൽ പാപത്തിൻ്റെ നിയമമാകുന്ന പേര് ജനതികമായി തലമുറകളിലൂടെ ജനതിക അവസ്ഥയിൽ നമ്മളെ പിന്നെ നമ്മുടെ ഉള്ളിലുണ്ട് ജൈവ ജൈവിക അവസ്ഥയിൽ നമ്മളിലുണ്ട് നമ്മുടെ ജടപ്രവർത്തനങ്ങളിൽ ആ വ്യഭിചാരവശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാര ശത്രുത കലകം കോപം അസൂയ പിന്നത് വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യയാനം മത്സരം മാത്സര്യം അസന്മാർഗീത സ്വർഗ്ഗഭോഗം കൊല കൊല കൊലപാതകം മോഷണം ഇങ്ങനെയൊക്കെ പറയുന്ന ഏഴാം അധ്യായം ഇരുപത്തി ഇരുപതാം വാക്യത്തിൽ കർത്താവ് നേരിട്ട് പറഞ്ഞതും അതിനെ ചേർത്ത് പൗലോ സഭൻ ഗലാധി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതും ഒക്കെ ആ ജഡത്തിൻ്റെ പ്രവണതകൾ അത് പാപത്തിൻ്റെ പേര് വളർന്നാണ് അവിടെ ഉണ്ടാകുന്നത് പാപത്തിൻ്റെ നിയമം അവിടെ കിടപ്പുണ്ട് എന്നാൽ അതിനെ തകർക്കാൻ ദൈവത്തിൻ്റെ നിയമം വചനത്തിൻ്റെ നിയമം വജനമാകുന്ന നിയമം ആത്മാവിൻ്റെ നിയമം നമ്മളിൽ തന്നെ ഉണ്ട് അതാണ് ദൈവത്തിൻ്റെ വിളക്കായ മനുഷ്യൻ്റെ ആത്മാവ് ആ പ്രകാശത്തിലേക്ക് തിരിഞ്ഞാൽ മതി അപ്പോൾ ആ പ്രകാശം വചനത്തിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ അഗ്നിയാൽ നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ വേരുകൾ പോലും കരിയിക്കും കുറയെങ്കിലും അപ്പോൾ പരിശുദ്ധാത്മാവാൻ കാറ്റ് വന്ന് അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി മനുഷ്യ വ്യക്തിത്വം വിശുദ്ധമാക്കപ്പെടുമ്പോൾ ആ വ്യക്തിത്വത്തിലേക്ക് പരിശുദ്ധാത്മാവ് ൻ്റെ പ്രവർത്തനം നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഗുപ്തമായിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെട്ട് പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് സോളിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വരികയും മനുഷ്യവ്യക്തി ആ ഭാപിതാവ് എന്ന് ദൈവത്തെ വിളിക്കുകയും ചെയ്യും എപ്പോഴാണ് നമ്മുടെ ആത്മാവിൽ ജനിച്ചാൽ ആത്മാവിൻ്റെ പ്രകാശത്തെ ഏറ്റുവാങ്ങിയാൽ അതിന് ആത്മാവിലേക്ക് തിരിയണം നമ്മുടെ പ്രകാശത്തിലേക്ക് നമ്മളിൽ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വിളക്കായ ദൈവത്തിൻ്റെ പ്രകാശം തന്നെയായ ദൈവരൂപം തന്നെയായ നമ്മുടെ ആത്മാവിനെ നമ്മൾ ധരിക്കണം അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചവരാകുകയാണ് ഞാൻ വീണ്ടും ഇത് വളരെ വ്യക്തമായി പറഞ്ഞു പോകേണ്ടത് എൻ്റെ കടമയായി ഞാൻ പറയുകയാണ് ഹാലിലും ഈ അസ്ത്രോത്രം മനുഷ്യൻ കർത്താവിൻ്റെ വിളകാ വിളക്കാകുന്ന മനുഷ്യൻ്റെ ആത്മാവിനെ മറച്ചുകൊണ്ടുള്ള ജീവിതം തുടങ്ങുകയും ജഡത്തിലുള്ള ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു ഇങ്ങനെയുള്ള ദേഹി വ്യക്തി ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ അഥവാ മരിക്കുമ്പോൾ ശരീരം അഥവാ പൊടി മണ്ണിലേക്ക് പോകും ദൈവം ദാനമായി അവനിൽ വെച്ച നിത്യജീവൻ്റെ പ്രകാശമായ മനുഷ്യൻ്റെ ആത്മാവ് നിത്യജീവൻ്റെ ഉറവിടമായ ദൈവത്തിലേക്ക് ആ ആത്മാവിലേക്ക് പിന്നെ ദൈവമാകുന്ന ആത്മാവിലേക്ക് ആ പ്രകാശത്തിലേക്ക് മടങ്ങും എന്നാൽ ആത്മാവിനെ സ്വന്തമാക്കാതെ അവഗണിച്ച വ്യക്തി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ആ സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നമ്മൾ ആത്മീയ ആശയപ്രകാരം മനസ്സിലാക്കുന്നു അവിടെ ഒരു ചോദ്യം ഗുപ്തമായി കിടപ്പുണ്ട് സഭാപ്രസംഗം പന്ത്രണ്ടോ ഏഴോ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഗുപ്തമാക്കിയിട്ടുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് എന്ന് എല്ലാ ദൈവവിശ്വാസികളും മനസ്സിലാക്കുന്നതും അപ്രകാരം മനസ്സിലാക്കി തൻ്റെ ആത്മാവിനെ സ്വന്തമാക്കി പാപത്തിൻ്റെ പിടിയിലുള്ള ജനജീവിതം വിട്ട് അഥവാ പാപ വ്യക്തിത്വം വിട്ട് പാപത്തിൻ്റെ നിയമത്തെ തകർത്തുകൊണ്ട് സ്വർഗത്തിൻ്റെ നിയമം ആത്മാവിൻ്റെ നിയമത്തിൽ ജീവിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിൽ ദൈവഗീതമനുസരിച്ച് ജീവിക്കുന്നതും എല്ലാവർക്കും നന്മ വരുത്തുമെന്ന് കൂടെ ഞാൻ പറയട്ടെ അങ്ങനെയുള്ളവർ അവരുടെ മരണസമയത്ത് തൻ്റെ ആത്മാവിൽ തന്നിലുള്ള ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ യോഗ്യരായിത്തീരും അവരെ ഒന്ന് കുറയുന്നൊരാറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവരായിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളവർ ആത്മാവായിത്തീരും സ്തഫാനോസിനെ പോലെ നമുക്ക് പറയാൻ കഴിയണം ഹാലെ ലുയ്യ ഈ ഭൂമിയിൽ നിന്ന് ആദ്യമായി തൻ്റെ ആത്മാവിൽ തന്നെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണ ബോധ ബോധ്യത്തോടെ സമർപ്പിച്ച പൂർണ്ണനായ മനുഷ്യൻ മനുഷ്യപുത്രനായ യേശു ആകുന്നു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു പറഞ്ഞാൽ തൻ്റെ വ്യക്തിത്വത്തെ അതിനെയാണ് യേശുവിൻ്റെ യേശുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നമ്മളെ രക്ഷിക്കുന്നു എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് അവിടുത്തെ വ്യക്തിത്വത്തിൽ യാതൊരു പാപമാലിന്യവും കളരാതെ വിശുദ്ധീകരിച്ച് ആത്മരൂപം തന്നെയായി ആത്മാവായി തന്നെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കർത്താവ് പാപബന്ധിതരായ സർവ്വ മനുഷ്യരുടെയും ആ പാപത്തിൻ്റെ അവസ്ഥയെ അവരുടെ അശുദ്ധപ്പെട്ട വ്യക്തിത്വത്തെ ശുദ്ധീകരിച്ച് കുരിശിലെ സ്നാനത്തിൽ കഴുകി ശുദ്ധീകരിച്ച് സ്വർഗത്തിൻ്റെ വഴി തുറന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാവിൽ ജനിക്കേണ്ടതുണ്ട് ജനിക്കേണ്ടത് നമ്മുടെ ആത്മാവിൽ തന്നെയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വരികയും നമ്മൾ ആ ആഭാ എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നെഞ്ചത്ത് കൈവെച്ച് അതിതീക്ഷ്ണതയോടെ പറയുകയാണ് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ കാണാൻ കണ്ണുള്ളവർ കാണട്ടെ പുതിയ ഈ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ബോധ്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയാണ് ആത്മാവ് ബൈബിൾ തികണ്ടു തൊണ്ണൂറ്റിയാ പിന്നെ ബൈബിൾ തികണ്ടുവിൽ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ബൈബിൾ വിജ്ഞാനകോശത്തിൽ പിന്നെ എഴുതിയിരിക്കുകയാണ് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ബോധമുള്ള വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയാണ് ആത്മാവെന്ന് ആ പരാമർശം തെറ്റാണ് വീണ്ടും എടുത്തു പറയണം ഇത് ശരിയായ വ്യാഖ്യാനമല്ല ഇത് തെറ്റാണ് 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 ഈ ജീവിക്കുന്ന ആത്മബോധമുള്ള വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയാണ് ദേഹി ഷൂക്കേ അഥവാ മനുഷ്യ വ്യക്തി എന്ന് പറയുക പറയുകയാണ് ചെയ്യേണ്ടത് അപ്രകാരം തിരുത്തി ഇതൊക്കെ തിരുത്തി ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യണം അല്ലാതെ ഇപ്രകാരം പോയി കഴിഞ്ഞാൽ ആത്മാവിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുന്നതിൻ്റെ അന്തസ്സും അതിൻ്റെ മഹത്വവും അതിൻ്റെ സ്വർഗീയ ഗൗരി ഗരിമയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുമെന്ന് ഞാൻ എടുത്തു പറയട്ടെ ഇനി ആരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല മനുഷ്യൻ്റെ ശരീര ജീവനെ ജീവശാസ്ത്രത്തെ മനുഷ്യൻ്റെ ആത്മാവായി തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ ആത്മാവിൽ നിന്നുള്ള ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഉണ്മയും അടിസ്ഥാന തത്വവും ആ അനേകർക്കും ക്രിസ്ത് ക്രൈസ്തവർക്കെന്നല്ല മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയാതെ വന്നത് എന്ന് ഞാൻ എടുത്ത് ഇപ്പോൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പൗലോ ശ്രീക തന്നെ തന്നെ സമർപ്പിച്ചു എന്ന് ബൈബിൾ നികുണ്ടുവിൽ തെറ്റായി എഴുതിയിരിക്കുകയാണ് ബൈബിൾ പേജ് തൊണ്ണൂറ്റിയേഴിൽ അത് ശരിയായ വ്യാഖ്യാനമല്ല ദൈവത്തിന് ആത്മാവിനെയും ശരീരത്തെയും ഏകന്നയിൽ നശിപ്പിക്കാൻ കഴിയും ബൈബിൾ നികണ്ടു പേജ് തൊണ്ണൂറ്റിയാറ് മത്തായി പത്ത് ഇരുപത്തെട്ട് വാക്യത്തിന് ഇപ്രകാരം ഒരു വ്യാഖ്യാനം നൽകിയത് എങ്ങനെ എന്ത എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളും ചിന്തിച്ചു നോക്ക് ആത്മാവ് നശിക്കുമോ ആത്മാവിനെ നരകത്തിൽ നരകത്തിലെറിയുന്നവരാണോ നമ്മുടെ ദൈവം തൻ്റെ തന്നെ രൂപമായി ദൈവത്തിൻ്റെ പ്രകാശമായിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ നരകത്തിൽ നരകത്തിലെറിയിക്കുമോ ഞാനീ പറഞ്ഞ മാത്യു വെള്ളാനിക്കൽ ചീഫ് എഡിറ്ററായിട്ടുള്ള ബൈബിൾ നികുവിൽ ഞാൻ ഞാനീ പറയുന്നത് അതിന് തൊണ്ണൂറ്റിയാറാം പേജിൽ എഴുതിയിരിക്കുകയാണ് ആത്മാവിനെയും ശരീരത്തെയും ഖേഖനയിൽ പാപത്തിൻ്റെ പിടിയിൽ കിടക്കുന്ന മനുഷ്യൻ നരകാഗ്നിയിൽ വീഴുമെന്നാണ് അവിടെ പറയേണ്ടത് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തിനെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുവൻ മത്തായി പത്ത് ഇരുപത്തെട്ട് പിയൊ സി ബൈബിൾ തെറ്റായ പരിഭാഷയാണിത് ഡി ഡോൺ ഫിയർ ഹൂ kill കിൽ ദ ബോഡി ബട്ട് കനോട്ട് ദ സോൾ റാദർ ഫിയർ ഹിം ഹു ക്യാൻ ഡിസ്ട്രോയ് ബോത് സോൾ ആൻഡ് ബോഡി ഇൻ ഹെലാണ് അവിടെ ഗഗന്ന എന്ന ഗ്രീക്കിൽ എന്നുള്ളതാണ് അത് പിന്നെ ഇംഗ്ലീഷ് ബൈബിൾ കുറച്ച് ഭേദമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു കാര്യം മാത്രം ഞാനിവിടെയൊന്ന് വ്യക്തമായി പറയട്ടെ മലയാളം ബൈബിളിൽ ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റാണ് ദേഹി അഥവാ മനുഷ്യ വ്യക്തി എന്നുള്ളതാണ് ബാക്കിയത്തിലുള്ളത് തെറ്റായ ധാരണയിലാണ് ആത്മാവ് എന്ന് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ മനുഷ്യനെ ദേഹവും ദേഹിയുമുള്ള മനുഷ്യനെ ദൈവം നര ദൈവം ഒരിക്കലും നരകത്തിന് ഇരയാക്കിയില്ല ദൈവമല്ല നരകത്തിന് ഇരയാക്കുന്നത് അതും തെറ്റായ പഠനമാണ് മനുഷ്യൻ സ്വയം വിധിക്കുന്നതിനാൽ നീ വിധിക്കുന്ന വിധിയാൽ വിധിക്കപ്പെടുകയാണ് നീ ഇരുൾക്കുഴിയിൽ നിന്ന് കയറാൻ നിനക്ക് പുതിയ ഗോവണി സ്ഥാപിച്ചു തന്നിട്ടും യേശുക്രിസ്തുവാകുന്ന ആ ഗോവണിയിലൂടെ ആ ഇരുൾക്കുഴിയിൽ നിന്ന് കടന്നു കയറി ആത്മാവിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തെ തൊടുവാൻ നിനക്ക് അവകാശം തന്ന് നിൻ്റെ ആത്മാവിൽ ജീവിക്കുവാൻ ആത്മാവിൽ പുതിയ സൃഷ്ടിയായിത്തീരണമെന്ന് യോഗന്ന ശീഷയുടെ മൂന്നാം അധ്യായം ഒൻ പിന്നെ മൂന്നാം അധ്യായത്തിൽ നിൽക്കദേടു പറയുന്ന സർവ്വജനത്തോടുമായി ഗുരുവും കർത്താവുമായി മിശിയാദമ്പുരാൻ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള സത്യത്തിനെതിരായി ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് മനുഷ്യൻ്റെ ആത്മാവ് നശിക്കുമെന്ന് വരുത്തി തീർത്ത ഈ തരത്തിലുള്ള പഠനങ്ങളും ഈ തരത്തിലുള്ള തെറ്റായ ദൈവശാസ്ത്ര വിജ്ഞാനവും നികണ്ടുവൊക്കെ വലിച്ചു കയറി തൂര കളയണമെന്ന് ഞാൻ പറയും എങ്കിലേ നമുക്ക് ആ ഇതിനെ ഒന്ന് ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു അല്ലാതെ ഏതെങ്കിലും പുരോഹിതന്മാരുടെ ആശീർവാദം കൊണ്ടൊന്നും ആരും സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല ഒരിക്കലുമില്ല മനുഷ്യൻ തൻ്റെ ആത്മാവെന്നുള്ള വാസ്തവസ്ഥിതി അറിഞ്ഞ് തൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണെന്നും ദൈവത്തിൻ്റെ പ്രകാശമാണെന്ന് അറിഞ്ഞ് അനുദപിച്ച് മനസ്സ അനുദപിച്ച് തൻ്റെ ആത്മാവിൻ്റെ പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് തന്നെ 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 ശുദ്ധീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിത്വത്തിൽ ആ ജ്വലിക്കും അതുകൊണ്ടാണ് യോഗന്നാൻ ഒന്ന് ഒന്ന് യോഗന്നാൻ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഒക്കെ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ജടജീവിതം വിട്ടിട്ട് നമ്മളിൽ തന്നെയുള്ള ദൈവപ്രകാശമാകുന്നത് നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞ് ഒരിക്കലും നശിക്കാത്ത ദൈവ പിന്നെ ആ പ്രകാശത്തിലേക്ക് അതായത് ദൈവത്തിൻ്റെ തന്നെ രൂപമായ നമ്മുടെ യഥാർത്ഥ രൂപത്തെ നമ്മുടെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആത്മാവാകുന്നു ഞാൻ ക്രിസ്തുവാകുന്നു പറയുവാൻ നിങ്ങൾക്കൊക്കെയും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവാത്മാവ് അതിനാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റായ പഠനങ്ങളെ നമ്മൾ തീർച്ചയായും തിരുത്തിക്കളയേണ്ടതുണ്ട് മനുഷ്യൻ്റെ ദേഹം ദേഹി ആത്മാവെന്നുള്ള വിഷയം സംബന്ധിച്ച് പിന്നെ ഞാൻ നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കേണ്ടതെ കടമയായതുകൊണ്ടാണ് ബൈബിൾ ബൈബിൾ നിങ്ങളുടെ ഈ തെറ്റായ വ്യാഖ്യാനങ്ങളെപ്പറ്റി കൂടുതലായി പറയാനിടയായത് അല്ലാതെ യാതൊരു കാരണവശാലും ഞാൻ വെള്ളാനിക്കലച്ചനെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നതിനാണ് അത് അദ്ദേഹത്തിനും അറിയാം എന്നാൽ വെള്ളാനിക്കലച്ചൻ്റെ പേര് പറഞ്ഞെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് സഭയുടെ ദൈവശാസ്ത്ര പഠനങ്ങളിൽ കിടക്കുന്ന അനേകരും കത്തോലിക്കാ സഭയെപ്പറ്റി പറഞ്ഞാൽ മറ്റു സഭകളെപ്പറ്റി ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല ഓർത്തഡോക്സ് സഭ മുതൽ പെന്തോക്ക സഭ വരെയുള്ള അപ്പസ്തോലിക്ക സഭകളും അല്ലാത്ത സഭകളും ഒക്കെയും ഈ തെറ്റ് എടുത്ത് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ അന്ധകാരം പരത്തുകയാണ് മനുഷ്യനിൽ ലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ മനുഷ്യനിൽ അന്ധകാരം പരത്തുകയാണ് എന്നാൽ ആത്മാവിൻ്റെ വെളിച്ചം പരത്തുവാൻ ആത്മാവിൽ നീ ജനിച്ച് ജീവിക്കണമെന്ന് നിക്ക്തയെ മുസ്ലോട് പറഞ്ഞത് കേട്ട് ഇനിയെങ്കിലും നമ്മുടെ ആത്മാവ് നശിക്കുകയില്ലെന്നും നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണെന്ന് പറഞ്ഞ് അതിന് നാശമില്ലെന്ന് പറഞ്ഞ് ഈ കള്ള ഈ തെര തെറ്റായ വ്യാഖ്യാനം നടത്തുന്നവരും ആത്മാവിലൊന്ന് ജനിക്കേണ്ടതുണ്ട് വചനത്തിൽ ജനിക്കേണ്ടതുണ്ട് വചനമാകുന്ന പ്രകാശത്തിൽ ഒന്ന് പ്രക്ഷോഭിക്കേണ്ടതുണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ മതിയോ രക്ഷയുടെ ആനന്ദം ഈ ഭൂമിയിൽ അനുഭവിച്ച് സച്ചിത് ആനന്ദത്തിൽ അയമാത്മാ ഞാൻ ആത്മാവാകുന്നു ഞാൻ തന്നെ ദൈവരൂപമാണ് ഞാനല്ല ഇപ്പോൾ ക്രിസ്തു വചനം ആത്മാവേനിൽ ജീവിക്കുന്നു ഞാനും ആത്മാവൽ ഇതാ ദൈവരൂപമായിരിക്കുന്നു എന്ന് ഏറ്റു പറയുവാൻ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ശക്തിയുള്ളവരായി ശക്തിയുള്ളവരായിത്തീരുവാൻ പരിശുദ്ധാത്മാവിൽ വചനത്തിൻ്റെ ആത്മാവിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആശ്രയിക്കുക ദൈവം തമ്മെ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് അത് ദൈവരൂപം തന്നെയാണ് നമ്മളെല്ലാം ആ ദൈവരൂപത്തിൽ ആനന്ദിക്കുവാൻ ഞാൻ ആത്മാവാകുന്നു പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സത്യത്തിൻ്റെ ആത്മാവിന് വചനത്തിൻ്റെ ആത്മാവിന് വിരുദ്ധപ്പെടുക വചനത്തെ ധരിക്കുക എവിടെ നമ്മുടെ ജഡത്തിലും വചനം ആത്മാവാകുന്നു അത് ജഡത്തിൽ ധരിക്കുക എന്നുള്ളതാണ് പുതിയ സൃഷ്ടിയായി തീരുക ആത്മാവിൽ ജനിക്കുക എന്ന് ആ യേശു നിക്കദേ മുസ്ലിനോട് പറയുന്നതിൻ്റെ ആത്മീയ എന്ന് പറയുക ഇവിടെ ഒരു മണിക്കൂർ ഈ പ്രഭാഷണം നീണ്ടുപോയിട്ടുണ്ട് നീണ്ടുപോയെന്ന് ഞാൻ പറയല അത് കർത്താവിൻ്റെ ആത്മാവ് അപ്രകാരമാണ് കൊണ്ടുവന്ന് നിർത്തിയത് ഈ പ്രഭാഷണത്തെ അതുകൊണ്ട് ഇപ്പോൾ ഇതിവിടെ ഈ പിന്നെ പ്രഭാഷണം നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട യോഗനാൻ്റെ സുവിശേഷത്തിലെ ആത്മതത്വ ദർശനമെന്നുള്ള ഇതിനോട് ബന്ധപ്പെട്ട് ഇതിവിടെ അവസാനി ഇതിവിടെ നിർത്തുകയാണ് ദൈവത്തിന് സ്തുതി പ്രിയ കേൾവിക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഗ്ലോബൽ കാത്തലിക് പ്രയർലൈന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവനാമം മഹത്തപ്പെട്ടേ ആത്മാവായ ദൈവത്തിൽ ആത്മാവായി നമുക്ക് ജീവിക്കാം നമ്മൾ ആത്മാക്കളാകുന്നു അതായത് ആത്മാക്കളുടെ പിതാവിൻ്റെ മക്കൾ ആത്മാക്കളുടെ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്നു നമ്മൾ നമ്മൾ ദൈവമക്കൾ തന്നെ ആമേൻ 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 ഹാലലുയ ഹാലുയ ആ